നീ ഈ പി സി മാഗിൽ വന്ന ഈ ആർട്ടിക്കിൾ ശ്രദ്ധിച്ചോ നീ, കർഡാഷ്യൻസ്, ജേലോ, ടൈലർ സ്വിഫ്റ്റ്, ഓൾ ഇൻ ദ റണ്ണിംഗ് ഫോർ മോസ്റ്റ് ഫേക്ക് ഫോളോവേഴ്സ്. ഫേക്ക് ഫോളോവേഴ്സ് ഇപ്പൊ സെലിബ്രിറ്റീസും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയോ? സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയോന്നല്ല, മെജോറിറ്റി അവരാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നതെന്ന്. ഇൻസ്റ്റാഗ്രാമില് തന്നെ ഈ കോട്നി കഡാഷ്യൻ, കോട്നി ഈ കഡാഷ്യൻസ് ഒക്കെ ഒരു അൺനെസസറിലി ഫേമസ് ആയിപ്പോയ ആൾക്കാരല്ലേ? ഒരു കാര്യം ഇല്ലണ്ട, എന്തോ ഇൻ വിത്ത് കഡാഷ്യൻസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കഡാഷ്യൻ ഷോ ഉണ്ട്. ക്യാമറ നോക്കി ഒരു 10 ക്യാമറമാൻ 24 മണിക്കൂറും ഇവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ആ ഫെയിമിലേക്ക് വന്നതിന്റെ ശേഷമാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ട്, അതിന് മുന്നേ അല്ല. അവരൊക്കെ അത് നോക്കി 28% ഓഫ് കോട്നി കഡാഷ്യൻസ് ഫേക്ക്, കാറ്റി പറി വരെ 28% ഫേക്ക് ഫോളോവേഴ്സ്, 27% നെയ്മർ ബ്രസീൽ, മിക്കവാറും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണല്ലേ. What are you kidding me? നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോ അത് സ്ഥിരമായിട്ട് എല്ലാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ why is this relevant എന്നുള്ള ഒരു ചോദ്യം വരും. ഇല്ല, ആക്ച്വലി അതൊരു ഇപ്പോ നമുക്ക് ഇത്രേ ഫോളോവേഴ്സ് ഉണ്ട് പറഞ്ഞിട്ട് നമ്മുടെ ആരെങ്കിലും പ്രൊഫൈല് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇവന് കൊറേ ഫോളോവേഴ്സ് ഉണ്ട്, ഇവന് എന്തെങ്കിലും ഒരു ഇത്, മേബി ജസ്റ്റ് റാൻഡം. ആ ഒരു വാലിഡേഷൻ മാത്രമല്ല, ഇറ്റ്സ് എ ബിസിനസ് ഫോർ ദം ആക്ച്വലി, കാരണം ദേ വിൽ ഗെറ്റ് ബ്രാൻഡ് ഡീൽസ്. ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര ആ ഒരു ഫോളോവേഴ്സ് ഉണ്ട്, അതെ, അപ്പൊ അങ്ങനെയുള്ള പർപ്പസുകൾക്ക് ഒരു ബിസിനസ് ആയി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ ഒരു മിസ്യൂസ് അല്ല. ശരിയാണ്. സി അമിതാഭ് ബച്ചന്റെ 58% ഓഫ് ദം ഇസ് നോട്ട് റിയൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഹാഫ്, മോർ ദാൻ ഹാഫ്. അപ്പൊ പിന്നെ ഇവരുടെയൊക്കെ ഈ ഫോളോവേഴ്സിന്റെ ബേസിസിൽ വരുന്ന ഒരു സ്റ്റാർ വാല്യൂ എന്നൊക്കെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ശരിക്കും? You know, there are services that offer this for free. For 100 followers are free, 50 followers are free. Likes. Yeah. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇതിനൊക്കെ എന്താ അർത്ഥമുള്ളത് ശരിക്കും? ഈ ഫോളോവേഴ്സിനും ഈ ഒരു വാലിഡേഷന് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടോ? അത്രയും ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാര് കഷ്ടപ്പെട്ട് 100, 200, 500 എത്തുമ്പോ കാശ് കൊടുത്ത് അപ്പുറത്തും പെട്ടെന്ന് 1000 ആക്കി. പക്ഷെ ഇവര് രണ്ടുപേരും കോ എക്സിസ്റ്റ് ചെയ്യണത് ഒരേ പ്ലാറ്റ്ഫോമിലാണ്. ആൻഡ് ദ പ്ലാറ്റ്ഫോംസ് AI അല്ലെങ്കിൽ ആൽഗോരിതം നോക്കുന്ന വൺ ഓഫ് ദ ഫാക്ടേഴ്സും ഈ ഫോളോവേഴ്സ് ആണ്. സോ ദേ ആർ ഓട്ടോമാറ്റിക്കലി ബീങ് പുഷ്ഡ് ബിഹൈൻഡ് ബൈ ദ സെയിം ആൽഗോരിതം ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു പ്രൊമോട്ട് ദീസ്. ശരിയല്ലേ? അപ്പോ അതിൽ നിന്നൊരു ഇൻസെന്റീവ് പ്രതീക്ഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതില് മെജോറിറ്റി ഓഫ് ദ ഫേക്ക് ഫോളോവേഴ്സ് കാണുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ബട്ട് എന്നാലും നമ്മുടെ അമിതാഭ് ബച്ചന്റെ റാങ്കിംഗ്, ഹീസ് റാങ്കിംഗ് നമ്പർ 1 ട്വിറ്ററിൽ. യെസ്, അത് എസ്റ്റിമേറ്റഡ് ആണ് ട്ടോ, വാല്യൂസ് ഒക്കെ എസ്റ്റിമേറ്റഡ് ആണ്. ബട്ട് ഒന്നും കാണാണ്ട് ഇവര് എസ്റ്റിമേറ്റ് എഴുതില്ലല്ലോ. ഇന്ത്യ എന്ന് വേറെ ആരും ഇങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത്. മീൻസ് ടോപ്പ് 20 വേറെ ആരും ഇല്ല. ആൻഡ് ഇത് വന്നിരിക്കുന്നത് പിസി മാഗിലാണ്. സോ ക്രെഡിബിൾ സോഴ്സ് ആണ്. You know, it's unbelievable, man. It's unbelievable and at the same time shocking. Yes. You know, because so nammalum ee oru content creator space il nikkana aalkaranu nammalde channelum nammal ippo ingane idinte pinnale povan thodangi nammala sthithi endu irikkunnappo serpa nammalkkokku monetization okke ippoye vannu poyittu povu. Pashcha angane oru social validation vendi maatram work cheyina adu seriyano? ഈ സോഷ്യൽ വാലിഡേഷൻ കൊണ്ട് നമ്മൾക്കൊരു ഏണിംഗ് എന്നുള്ള ലെവലിൽ കൂടി വരികയാണെങ്കിൽ യുനോ ചില ആൾക്കാർ ഈ കൂക്കുവഴികളൊക്കെ നോക്കും. ആൻഡ് ദർ ആർ ഇഫ് ഹൺഡ്രഡ്സ് നോട്ട് തൗസൻഡ്സ് ഓഫ് വെബ്സൈറ്റ്സ് പ്രൊവൈഡിങ് ദിസ് സർവീസ്, പെയ്ഡ് സർവീസ് ആണ് ഇതൊക്കെ. ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് കൂടുക എന്ന് പറഞ്ഞാൽ ബ്രാൻഡ്സ് വിൽ സ്റ്റാർട്ട് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബ്രാൻഡ് ഡീൽസ്. അവര് നമ്മൾക്ക് പേയ്മെന്റ് തരും.
പേയ്മെന്റ് തന്ന അവരുടെ പ്രൊഡക്റ്റ് നമ്മളുടെ അടുത്ത് ഫീച്ചർ ചെയ്യാൻ പറയും. ആ ഫീച്ചർ ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്ന പ്രതിഫലം ആൾക്കാർ ചെയ്യുന്ന ഹോണസ്റ്റ് വർക്കിന് ഇപ്പൊ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? അതാണ് ഇപ്പോ ശരിക്കും ചിന്തിപ്പിക്കുന്നത്.